നമസ്കാരം, ഞാൻ ഡോക്ടർ ഒക്കെ അബ്ദുൽ അസീസ്, കോട്ടക്കൽ യുനാനി ഹോസ്പിറ്റലിലെ യുനാനി ഫിസിഷ്യനാണ്. ഹെൽത്ത് ആൻഡ് വെൽനസ് ഗ്രൂപ്പിൻ്റെ ആരോഗ്യ അവയർനെസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാദരോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് തരം വാദരോഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം, അതുപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയപ്പെടുന്ന ആമവാദം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഭക്ഷണത്തിലാണെങ്കിൽ നല്ലപോലെ കൺട്രോൾ ആവശ്യമാണ്. പ്രത്യേകിച്ചും അവർ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് ഒന്ന് നോൺ വെജിൽ റെഡ് മീറ്റിൻ്റെ അളവ്, ബീഫ് കഴിക്കുന്ന അളവ് കംപ്ലീറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ചെമ്മീൻ, കൂന്തൾ പോലെയുള്ള ചിലതരം മത്സ്യങ്ങൾ, ഷെല്ലുള്ള ടൈപ്പ്, തോടുള്ള ടൈപ്പ് മത്സ്യങ്ങളൊക്കെ ഒഴിവാക്കണം. പിന്നെ കോഫി കൂടുതൽ കഴിക്കാൻ പാടില്ല. വഴുതന, ഉരുളക്കിഴങ്ങ് പോലെയുള്ളത് ഭക്ഷണത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. മദ്യം, സ്മോക്കിംഗ് ഇതൊക്കെ വാതരോഗത്തിന് ദോഷം ചെയ്യുന്നതാണ്. പിന്നെ ഗോതമ്പ്, ഓട്സ് പോലെയുള്ള വിഭവങ്ങളും കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാലും അതുപോലെ തന്നെ അത്ര നല്ലതല്ല. അടുത്തത് നേന്ത്രപ്പഴം, അതും ഇങ്ങനത്തെ വാതരോഗികൾ ഉപയോഗിക്കൽ കുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വാതരോഗികൾക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ലത് ഒന്ന് ഫിഷ്, മത്സ്യങ്ങൾ, സാധാരണ ചെറുമത്സ്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിരിക്കുന്നു. അടുത്തത് ഗ്രീൻ ടീ കഴിക്കുന്നത് നല്ലതാണ്. ഇഞ്ചി, മഞ്ഞളൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. വിറ്റാമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സും ഒക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി നമ്മളുടെ ഹാബിറ്റിൽ വരുത്തേണ്ട മാറ്റം, ഒന്ന് ഉറക്ക് രാത്രി കറക്റ്റായിട്ട് ശരിയായ രൂപത്തിൽ ഉറക്കുണ്ടായിരിക്കണം. ഭക്ഷണ സമയത്തിന് കഴിക്കുന്ന ശീലം ഉണ്ടായിരിക്കണം. വെള്ളം നന്നായിട്ട്, ആവശ്യത്തിന് വെള്ളം കുടിക്കൽ നിർബന്ധമാണ്. അതുപോലെ ശോധന, മോഷൻ കറക്റ്റാക്കുക എന്നുള്ളതിൽ ഇതിൽ വലിയൊരു പ്രധാനമുള്ള സംഗതിയാണ്. സാധാരണ ഇങ്ങനത്തെ വാതരോഗികൾ കൂടുതൽ കണ്ടുവരുന്നതാണ് ഈ ശോധനക്കുറവ് ഉണ്ടാവുക എന്നുള്ളത്. ഈ ശോധനക്കുറവ് പരിഹരിക്കാതെ നമ്മൾ വാതരോഗം മാത്രം ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ട് ഫലം ലഭിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഈ വാതരോഗികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻറ്റേർണൽ ഫീവർ. രാത്രിയിൽ ചെറിയൊരു പനി അവർക്ക് നിരന്തരം ഉണ്ടാവും. അപ്പോൾ ഈ രാത്രിയിലുള്ള പനിയാണ് ഇതിൽ ഫസ്റ്റ് നമ്മൾ രോഗം മാറുമ്പം മാറുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കൽ ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. ഈ പനി നമ്മൾ എപ്പോൾ തിരിച്ചു വരുന്നോ അപ്പോൾ ഈ വാദം തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ടെൻഷൻ, സ്ട്രെസ്സൊക്കെ കൂടുതലാവുന്നത് വാദരോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ചില വാദരോഗികൾക്ക് സ്കിന്നിൽ ചില ഇറപ്ഷൻസോ ചുവന്ന കളറ്, പാട്, തടിപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വിവിധ തരം വാദരോഗങ്ങളിൽ വിവിധ തരം ലക്ഷണങ്ങളൊക്കെ കണ്ടുവരും. ഇപ്പോൾ ഡോക്ടറുടെ സഹായത്തോടെ മാത്രം വാദരോഗികൾ ചികിത്സ എടുക്കുക എന്നുള്ളത് പറയേണ്ടതില്ല. അത് അത്യാവശ്യം തന്നെ. വാദരോഗികൾ കിടന്നുറങ്ങുമ്പോൾ പരമാവധി അവരുടെ ജോയിൻ്റ് നേരെ നിവർത്തി വെക്കുന്നത് ആവശ്യമാണ്. ചുരുണ്ട് കൂടി കിടക്കുന്നത് ഒക്കെ ഇതിന് ദോഷം ചെയ്യും. അതുപോലെ തന്നെയാണ് വാദരോഗികൾ ചികിത്സ ഒരിക്കലും വൈകിപ്പിക്കരുത്, ചികിത്സയുടെ അലംഭാവം കാണിക്കരുത്. കാരണം വേണ്ട രൂപത്തിൽ ഇതിന് ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഈ ഡിഫോമിറ്റികൾ, അതായത് ജോയിൻറ്റുകളൊക്കെ രൂപം മാറുന്ന അല്ലെങ്കിൽ കോടി വരുന്ന അവസ്ഥ, അങ്ങനത്തെ ഒരുപാട് അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസൊക്കെ ആണെങ്കിൽ മറ്റ് അവയവങ്ങളെ ബാധിക്കാനും നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ, ആന്തരിക അവയവങ്ങൾക്കൊക്കെ ദോഷം ചെയ്യാനും അതുവഴി വിവിധ ബുദ്ധിമുട്ടുകൾ, സങ്കീർണതകളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാദരോഗികൾ എന്തായാലും നിർബന്ധമായിട്ടും വിദഗ്ധരായ ഡോക്ടർമാരെ കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മരുന്നും ചികിത്സയും എടുത്ത് അസുഖം മാറ്റിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ അസുഖം മാറ്റിയെടുക്കുക എന്ന് പറയുമ്പം ചികിത്സയോടൊപ്പം ഡോക്ടറോട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും അവർ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശീലങ്ങളിൽ, ഭക്ഷണങ്ങളിൽ ഒക്കെ ചെയ്യേണ്ട ചേഞ്ചുകൾ പ്രത്യേകം ഡോക്ടറെടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങി നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഡോക്ടർമാർ ചിലപ്പം എല്ലാവരും ഒരേപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോളണം എന്നില്ല. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ ചോദിച്ചു വാങ്ങുക, നമ്മളുടെ ഹാബിറ്റുകൾ, ശീലങ്ങൾ, ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തി രോഗം മാറ്റുക എന്നതിലേക്ക് എത്താൻ ആവശ്യമായ ഘടകങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ അത്യാവശ്യമാണ്.